പി വി ശ്രീനിജൻ എം എൽ എക്കെതിരെ സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ മുൻ പ്രസിഡന്റായിരുന്ന മേഴ്സിക്കുട്ടൻ സംസ്ഥാന കൌൺസിലിന്റെ എതിർപ്പ് മറികടന്നാണ് താൻ പ്രസിഡന്റായിരുന്ന സമയത്ത് ശ്രീനിജൻ ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടത്. ബ്ലാസ്റ്റേഴ്സിനെ പേടിപ്പിച്ചാണ് കരാറിൽ ഒപ്പിടിച്ചത്. ശ്രീനിജൻ നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ പ്രവർത്തനം മോശമാണെന്നും എറണാകുളത്തെ കായിക മേഖല പിന്നോട്ടാണെന്നും മേഴ്സിക്കുട്ടൻ ആരോപിക്കുന്നു. സ്ഥലങ്ങളെല്ലാം കേരള സ്പോർട്സ് കൗൺസിലിന്റെ സെക്രട്ടറിയാണ് കസ്റ്റോഡിയൻ. അപ്പൊ അതിന്റെ പേരില് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പല പ്രാവശ്യം ലെറ്റർ വിട്ടിട്ടുണ്ട് ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ്. എന്നിട്ട് പുള്ളി ബ്ലാസ്റ്റേഴ്സ് പിടിച്ച് പേടിപ്പിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ല, കേരള സ്പോർട്സ് കൗൺസിൽ പല പ്രാവശ്യം ചെയ്തിട്ടും ഞങ്ങൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു കാര്യത്തിനും കൗൺസിലിന്റെ പെർമിഷൻ ഇല്ല. ഇത് കേരള സ്പോർട്സ് കൗൺസിലിന്റെ ഫണ്ട് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വേറെ ആരുടെ ഫണ്ട് കൊണ്ടല്ല, ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ഫണ്ട് കൊണ്ടല്ല ചെയ്തിരിക്കുന്നത്. ബിൽഡിംഗ് ടാക്സ്, സ്ഥലത്തിന്റെ ടാക്സ് ഇതെല്ലാം അടയ്ക്കുന്നത് കേരള സ്പോർട്സ് കൗൺസിലാണ്. കേരളത്തിലെ എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ നശിപ്പിച്ചു. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന എറണാകുളത്ത് ബെസ്റ്റ് ഞങ്ങൾ എത്ര അക്കാഡമീസ് കൊടുത്തതാണെന്നറിയാം. ഇവിടെ എത്രയോ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ജില്ലയായിരുന്നു. ഇപ്പൊ അതെല്ലാ എല്ലാ സ്പോർട്സും എല്ലാ കാര്യങ്ങളും നശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജോഷി കുര്യനുണ്ട്. ജോഷി, ഈ സംഭവങ്ങളിലേക്കൊക്കെ എത്തിച്ചത് ശ്രീനിജൻ അധ്യക്ഷനായ ജില്ലാ സ്പോർട്സ് കൗൺസിലും സംസ്ഥാന സ്പോർട്സ് കൗൺസിലുമായുള്ള തർക്കങ്ങളാണെന്നുള്ള വിവരങ്ങളൊക്കെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റുമായി മാത്രമല്ല മുന്നത്തെ പ്രസിഡന്റും സമാനമായ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഉള്ള തർക്കങ്ങൾ, അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? ശരിയാണ് ശാലിനി, ഈ ബ്ലാസ്റ്റേഴ്സുമായുള്ള തർക്കം ഇന്ന് തുടങ്ങിയതല്ല. കാരണം ഞാൻ തന്നെ ഒന്നോ രണ്ടോ തവണ ഇതിനു മുമ്പ് ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ റിക്രൂട്ട്മെൻറ്റും ഒക്കെയായി ബന്ധപ്പെട്ട് ഈ സമാനമായ രീതിയിൽ ആ സ്കൂളിൻ്റെ ഗേറ്റ് അടച്ചിട്ട അല്ലെങ്കിൽ തുറക്കാത്ത സംഭവങ്ങൾ ഏതാണ്ടൊരു 6-7 മാസം മുമ്പ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അന്നും സമാനമായ രീതിയിൽ ഒരു നീക്കുപോക്ക് നടന്നത് പെട്ടെന്ന് തുറക്കുകയും ഇത്തരത്തിൽ വലിയ തർക്കത്തിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായത്. പക്ഷേ ഇന്നലത്തെ ഇത് കുറച്ച് കടന്നുപോയി. പ്രത്യേകിച്ചും അത് ഈ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനൊപ്പം തന്നെ ജില്ലാ സ്പോർട്സ് കൗൺസിലും തമ്മിലുള്ള വടംവലിയാണ് എന്നുള്ളത്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, യു ഷറഫ്രിയുടെ കാലത്തുള്ളതല്ല, മേഴ്സിക്കുട്ടൻ്റെ കാലത്ത് തന്നെ നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് മേഴ്സിക്കുട്ടൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകേണ്ടത്. അതായത് ഈ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ സ്വന്തം ഒരു സാമ്രാജ്യമാക്കി വെക്കാൻ ഈ പറയുന്ന ശ്രീനിജൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എന്ന് പറയുമ്പോഴും അത് അഫിലിയേറ്റഡ് ടു സംസ്ഥാന സ്പോർട്സ് കൗൺസിലാണെന്ന് ചട്ടങ്ങളിൽ പറയുമ്പോഴും ഇത് തന്റേത് മാത്രമായുള്ള സ്വകാര്യ സ്വത്തായി കൊണ്ടുപോകാനുള്ള നീക്കം ഈ ശ്രീനിജന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ള ആരോപണമാണ് പ്രധാനമായും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഉന്നയിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ കരാറുകളിലൊക്കെ തന്നെ ഏർപ്പെടുന്നത് തങ്ങളാണ്. പക്ഷേ ആ കരാറുകൾ പോലും റദ്ദാക്കാനോ അല്ലെങ്കിൽ മാറ്റി എഴുതാനോ ഒക്കെ ശ്രീനിജൻ എന്ന നിലയിൽ ശ്രീജൻ തയ്യാറാകുന്നു. ഇപ്പോഴത്തെ നിലയിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് കായിക വകുപ്പിന് ഇന്നലത്തെ സംഭവം വലിയ ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഇന്നലെ കായിക മന്ത്രി തന്നെ വിളിച്ച് ഈ ഗേറ്റ് തുറക്കാൻ അവിടെ നിർദ്ദേശം നൽകിയതിന്റെ കാരണവും അതാണ്. അതുകൊണ്ട് തന്നെ ഈ ശ്രീനിജനോട് ഒന്നടങ്ങാൻ സ്വാഭാവികമായും സംസ്ഥാന തലത്തിൽ നിർദ്ദേശം വരും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ കരുതുന്നതും ശാലിനി.